Hello friends, I'm Shruti from Lollipopz. നമ്മൾ കാണാൻ പോകുന്ന ജോർജറ്റിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. രണ്ട് ടൈപ്പ് വരുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്കുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് അയച്ചാൽ മതി. ബാക്കി എന്തൊക്കെയാണ് പ്രോസസ്സ് എന്ന് അവിടെ പറയും. ഇത് ഹോം ഡെലിവറി ആണ്. അപ്പം നമ്മൾ തന്നെ കൊറിയർ ചെയ്ത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സമയം കളയാതെ വരുന്നിട്ട് കാണാം. നമ്മുടെ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോക്കില് കംപ്ലീറ്റ്ലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വരുന്ന കുറച്ച് ജോർജറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഫസ്റ്റ് വൺ വന്നു കഴിഞ്ഞാല് ഇതൊരു കൈൻഡ് ഓഫ് ഒരു ബ്രിക്ക് റെഡ് എന്ന് പറയാം. അതായത് ഒരു എന്നുവെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ബ്രിക്ക് റെഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് വർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ യോക്ക് പോർഷനകത്ത് കംപ്ലീറ്റ്ലി നോട്ട്സ് ആണ് കേട്ടോ വന്നേക്കുന്നത്. നോട്ട്സും പിന്നെ അതിന്റെ കൂടെ തന്നെ കട്ട് ബീഡ്സും ആണ് വർക്ക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള വർക്കാണ്. ഇതിനെ പെയർ ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാല് മെഷീൻ എംബ്രോയിഡറി ആണ്. അപ്പം ഇത് ആക്ച്വലി ഒരു ക്രേപ്പ് ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വന്നേക്കുന്നത് നല്ല ക്രേപ്പിലാണ്. അതുപോലെ ഇതിന്റെ ലേസ് ഫോർ ബോർഡേഴ്സ് ലേസ് വെച്ചിട്ടാണ്. ഈ ലേസ് എപ്പോഴും നമുക്കറിയാം ഇത് ഡൈ ചെയ്യുമ്പോഴത്തേനും അതിന്റെ കളറിന്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് അറിയാം. ഭയങ്കര സെയിം കളർ വേരിയന്റ് ആയിരിക്കില്ല, ചെറിയൊരു ഡിം ആയിരിക്കും അതിന്റെ ആ ലേസ് വരുന്നത്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി വർക്ക് വന്നേക്കുന്ന മെഷീൻ എംബ്രോയിഡറി ആണ്. അതിനകത്ത് മെഡയ്ക്ക് ഫോയിൽ സീക്വൻസസ് ഉണ്ട്. ഇതിന്റെ കൂടെ ലൈനിങ്ങും അതുപോലെ തന്നെ ബോട്ടവും അറ്റാച്ച്ഡ് ആണ്. ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാൻഡങ് ഫാബ്രിക്കിലാണ് ഇതിന്റെ ലൈനിങ്ങും ബോട്ടവും വന്നിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക്. മോണോക്രോം ലുക്കാണ്. മോണോക്രോമിനകത്ത് ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന പോർഷനിലാണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ആയിരിക്കും. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1790 ആണ്. ഇതിന്റെ കുറച്ച് കളർ വേരിയേഷൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഈ കളർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് കേട്ടോ. അതായത് നമ്മൾ യൂഷ്വലി കാണുന്ന പോലത്തെ ഒരു ബ്രൈറ്റ് ഗ്രീനോ അല്ലെങ്കിൽ ബോട്ടിൽ ഗ്രീനോ അങ്ങനെയല്ല, ഒരു പേസ്റ്റൽ വേരിയന്റ് ഓഫ് ഗ്രീൻ ആണ്. അതിനകത്താണ് ആ വർക്ക് വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഗ്രീൻ വേരിയൻസിലാണ് അതിനകത്ത് ആ നോട്ട് വർക്ക്സ് വന്നേക്കുന്നത്. കട്ട് ബീഡ്സ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ക്രീപ്പിനകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. ആ ഒരു സെയിം ടോണിൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കംപ്ലീറ്റ് ലുക്ക് കിട്ടും. അതുപോലെ ഈ ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ജോർജറ്റിൻ്റെ വേരിയൻസ് ഡിഫറെൻറ്റ് വേരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള, അതായത് നല്ല ഗ്രാംസ് കൂടിയ ജോർജറ്റാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിക്കിടക്കും. പ്രൈസ് വന്നിട്ട് 1790. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഈ കളർ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് ഗ്രേ ആണ് കേട്ടോ. ഡാർക്ക് ഗ്രേക്കകത്താണ് ആ കംപ്ലീറ്റ് വർക്കൊക്കെ വരുന്നത്. സെയിം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രേപ്പിനകത്ത് കംപ്ലീറ്റ്ലി ക്രോസ് സ്റ്റിച്ചസ് പോലാണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നേക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഷാൻഡങ് ഫാബ്രിക്കിലാണ്. ദുപ്പട്ടയും ലൈനിങ്ങും കൂടി വരുന്നത്. പ്രൈസ് വന്നിട്ട് 1790. നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് പാർട്ടി വെയർ ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറൂൺ ആണേ. മെറൂൺ ടു ഒരു എന്താ പറയുക, ഒരു പിങ്കും കൂടി ചേർന്നിട്ടുള്ള ഡാർക്ക് മെറൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കോമ്പിനേഷനായിട്ട് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും സെയിം ഷാർഡൻ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറിയാണ്. ഈ ആക്ച്വലി കാണിച്ച ഈ നാല് പീസസ് ആണെങ്കിലും അതിനകത്ത് ആ വർക്ക് ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ്. ആ മോണോക്രോം ലുക്കിൽ വേറെ കൂടുതൽ കളേഴ്സ് ഒന്നും ഇല്ല, അത് ആ സെയിം പാലറ്റിൽ വരുന്ന കളേഴ്സിന്റെ ഡാർക്കും ലൈറ്റ് വേരിയേഷൻസും വെച്ചിട്ടാണ്. നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1790. നമുക്ക് ജോർജറ്റിന്റെ തന്നെ വേറെ കുറച്ച് വേരിയൻസ് ഉണ്ട്, അത് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ജോർജറ്റിന്റെ പാറ്റേൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യോക്ക് പോർഷനകത്ത് കംപ്ലീറ്റ്ലി ഉള്ള വർക്ക് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ട് ബീഡ്സും ബീഡ്സും അതുപോലെ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സിൽ, അതായത് യെല്ലോ, റെഡ്, പീച്ച്, ആ ഷെയ്ഡ്സിൽ കുറച്ച് ഫ്ലോറൽ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മോണോക്രോം എന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇച്ചിരി ബ്രൈറ്റ് കളേഴ്സാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണിത് കേട്ടോ. ഇങ്ങനെ വരും. ഇതിൻ്റെ കളർ, ഈ കളർ വന്നിട്ട് ഗ്രേ ആണ്. ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ കംപ്ലീറ്റ്ലി ഒരു എംബ്രോയിഡറി ആണ് പോയേക്കുന്നത്. ആ ഒരു പിങ്കും യെല്ലോയും കൂടി ചേർന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി ആണ് പോയേക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഫോർ സൈഡ്സും ബോർഡേഴ്സ് കവേർഡ് ആണ് ലേസ് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ലൈനിങ്ങും ബോട്ടവും ഈ സെയിം കളറിലെ ഷാൻഡങ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. ലൈനിങ്ങും ബോട്ടവും ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1590 ആണ്. ഇതിൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം.
നമ്മുടെ ഈ കളർ വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ. മെറൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇരുണ്ട മെറൂൺ അങ്ങനത്തെ അല്ല, ഒരു നല്ല മെറൂൺ ആണ്. ബിക്കോസ് ഈ കളേഴ്സ് എല്ലാം നിങ്ങൾ കാണുന്ന ഡിവൈസ് അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാവും അതിന്റെ ബ്രൈറ്റ്നെസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് നേരത്തെ പോലെ തന്നെ ആ ഒരു ഹൈലൈറ്റിംഗ് ആണ് വന്നേക്കുന്നത് യോക്കിന്റെ അവിടെ ആ ഒരു പോർഷനിലായിട്ട്. നെക്ക് വർക്ക് കഴിഞ്ഞിട്ട് ആ ബീഡ്സും കട്ട് ബീഡ്സും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഹൈലൈറ്റ് പോലാണ് ഡിഫറെന്റ് കളേഴ്സ് വന്നേക്കുന്നത്. ദുപ്പട്ടയാണേലും സെയിം കളറിനകത്ത് യെല്ലോയും പിങ്കും വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറീസ് ആണ് വന്നേക്കുന്നത്. ഇതിന്റെയും ബോട്ടവും അതുപോലെ തന്നെ ലൈനിങ്ങും വന്നേക്കുന്നത് ഷാൻഡൺ ഫാബ്രിക്കില് സെയിം കളറാണ്. പ്രൈസ് വന്നിട്ട് 1,590. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ വന്നേക്കുന്നത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ. ബ്ലാക്കിനകത്താണ് വർക്ക് വന്നേക്കുന്നത്. ഇവിടെ കട്ട് ബീഡ്സും സ്മോൾ ബീഡ്സും എല്ലാം ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത്. ആ ഒരു ജസ്റ്റ് ഹൈലൈറ്റിംഗ് മാത്രം വന്നേക്കുന്നത് റെഡും യെല്ലോയും പീച്ചും ബ്ലാക്കും എല്ലാം കൂടെ ഉള്ളൊരു ഫ്ലവറാണ്. ആ ഒരു കംപ്ലീറ്റ് ഒരു സെയിം കളർ വരുമ്പോഴത്തേനും ഒരു ജസ്റ്റ് ഒരു ഹൈലൈറ്റിന് വേണ്ടിയിട്ട് മാത്രം ആ ഒരു ബ്രൈറ്റ് കളേഴ്സ് വരുന്ന ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇനി ഇതിന്റെ ദുപ്പട്ട എന്ന് പറയുന്നതിനകത്തും കംപ്ലീറ്റ്ലി പിങ്കും യെല്ലോയും ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. കംപ്ലീറ്റ് ലുക്ക് എന്ന് പറഞ്ഞാല് ബ്ലാക്ക് യൂഷ്വലി പാർട്ടി വെയർ അല്ലാന്ന് പറയും, പക്ഷെ ഈ ഒരു വർക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ അതൊരു പെർഫെക്റ്റ് പാർട്ടി വെയർ ആയിട്ട് നോക്കുകയും ചെയ്യും. പ്രൈസ് വന്നിട്ട് 1,590. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ഒരു മെജന്തയാണ് കേട്ടോ വന്നേക്കുന്നത്. മെജന്തയ്ക്കകത്ത് സെയിം ആ ഒരു കട്ട് ബീഡ്സും എല്ലാം സെയിം കളറിലും ആ യോ പോർഷനകത്തെ ഹൈലൈറ്റ് മാത്രം ആ ഒരു ഡിഫറെന്റ് കളറിലാണ് വന്നേക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും കംപ്ലീറ്റ്ലി ആ യെല്ലോയും പിങ്കും ഉള്ള വർക്കാണ് വന്നേക്കുന്നത്. സെയിം കളറിലുള്ള ഫാബ്രിക്കാണ് നമ്മൾ ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും ലൈനിങ്ങും ബോട്ടവും വന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1,590 ആണ്. അപ്പം രണ്ട് ടൈപ്പിലുള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് അയക്കാം. താങ്ക്.